എഴുതി വെച്ചോളൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ ആയിരക്കണക്കിന് പ്രസംഗങ്ങളിൽ അദാനിയുടെയും അംബാനിയെയും കുറിച്ച് ഒരക്ഷരമിണ്ടാത്തയാളാണ് ഇപ്പോൾ അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഇവരുടെ പേര് മോദി പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്, കാരണം ഇത്രയും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ 10 വർഷം ആ ഒരു ഭരണ കാലഘട്ടത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. യു പിയിലെ കനൌജിൽ അഖിലേഷ് യാദവിന്റെ പ്രചാരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യൻ റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി ഈ ഒരു കാര്യം പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ചെയ്യേണ്ടതെല്ലാം ഞാനും അഖിലേഷ് യാദവും ചെയ്തിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയും ന്യായ് യാത്രയും ഇന്ത്യ സഖ്യ യോഗങ്ങളും വിദ്വേഷത്തിനിടയിലെ സ്നേഹപ്രസരണങ്ങളുമെല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അവസാനം പറഞ്ഞത്, ഇത് എഴുതി വെച്ചോളൂ, നരേന്ദ്രമോദി ഇനി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകില്ല. അത്രയ്ക്ക് തറപ്പിച്ചു പറയുകയാണ്. ഈ മോദി നടത്തിയ അദാനി അംബാനി പരാമർശത്തെ കുറിച്ചും രാഹുൽ ഗാന്ധി എന്ത് ചെയ്ത് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ച കൂടിയിരുന്നത് ഇതായിരുന്നു. അതായത് ആദ്യം മോദി പറഞ്ഞ കാര്യമാണ് മതവിദ്വേഷത്തിന്റെ കാര്യമാണ് രാജ്യം ചർച്ച ചെയ്തതെങ്കിൽ, രണ്ടാമത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറ്റി പറഞ്ഞത് അദാനി അംബാനി കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അദാനിക്ക് അംബാനിക്ക് സപ്പോർട്ടായി നിന്നത് നരേന്ദ്രമോദിയാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഒരു പ്രചാരണ വേളയിൽ അദ്ദേഹം മാറ്റി പറയുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയോട് തന്നെ ചോദിക്കുകയാണ്, അവരൊക്കെ സഹായിക്കാനില്ലയോ അല്ലെങ്കിൽ അവരൊക്കെ ഇല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ഇതിന് തിരിച്ചു മറുപടി ആയിക്കൊണ്ട് രാഹുൽ ഗാന്ധി നല്ല ചുട്ട മറുപടി കൊടുത്തിരുന്നു. ആ വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുകയാണോ എന്നാണ് മോദി എടുക്ക് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, രാഹുൽ ഗാന്ധി പരിഹസിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇനി മോദി സർക്കാർ 22 വ്യക്തികളുടെ 16 ലക്ഷം കോടി രൂപ കടം എഴുതി തള്ളിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇലക്ട്രൽ ബോർഡിനെ പറ്റിയാ പറയുന്നത്. അദ്ദേഹത്തിന് 22 ശതകോടീശന്മാരെയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെങ്കിൽ നമ്മൾ അധികാരത്തിലെത്തിയാൽ കോടിക്കണക്കിന് ലക്ഷപ്രഭുക്കളെ ഉണ്ടാക്കുമെന്നും കോൺഗ്രസും ഇന്ത്യ സഖ്യവും അത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. അതായത് ഈ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ ഇപ്പോൾ പറയുന്നത് എന്നാണ് കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ പ്രധാനമന്ത്രി നിരവധി തവണ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പേരോ അല്ലെങ്കിൽ ഇവരെ പറ്റിയോ യാതൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഈ ഒരു ലോക്സഭാ ഇലക്ഷന് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രചാരണ വേളയിൽ പറയണം, അതുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ എത്രത്തോളം അടിച്ചമർത്താൻ നോക്കുന്നോ അത്രത്തോളം അടിച്ചമർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഊന്നി ഊന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ ഈ അദാനി അംബാനി കാര്യം എടുത്തിട്ടിരിക്കുന്നത്. ഈ പേരുകൾ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധി മാത്രമല്ല, എല്ലാവരും പറയുന്നത് ഭയം തന്നെയാണെന്നാണ്. ഈ കരുതുന്നവരുടെ പേര് പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ മോദി അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം കളിയാക്കുന്നുണ്ട്, അദാനി അംബാനി എന്നെ രക്ഷിക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, അംബാനി ടെമ്പോ വാനിൽ പണം അയക്കുന്നത് എങ്ങനെയാണെന്ന് മോദിക്ക് അറിയാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അനുഭവമാണെന്ന്. ഈ രാജ്യത്തെ 22 വൻകിട വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ് മോദി പ്രവർത്തിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ശരിയാണ്, ഗുജറാത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ G20 നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കെട്ടിയൊലിക്കുന്ന മാലിന്യങ്ങൾ പോലും മറച്ചു പിടിച്ചുകൊണ്ട് അവിടെ യാതൊരു ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ വികസനമോ ഒന്നും വന്നിട്ടില്ല. ഇന്നും നമ്മൾ ദി വയറി എന്നൊരു സ്റ്റോറി നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൽ വന്നൊരു ആ ദി വയറിലെ ന്യൂസ് നമ്മൾ ചെയ്തതാണ് വാർത്തയ്ക്കകത്ത്. അവിടെ ഇന്നും ആ ജനങ്ങൾ മാലിന്യ കുഴിയുടെ ഫ്രണ്ടിൽ കൂടെയാണ്, വീടിന്റെ ഫ്രണ്ടിലൂടെ ഈ കക്കൂസ് മാലിന്യം ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. ആ ദുർഗന്ധം കാരണം അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും ജീവിക്കാൻ, അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പരിതാപകരമാണ്. ആ ഒരു ഗുജറാത്തിലെ കാര്യം കണ്ടാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തെ എടുത്ത് പറയാം. മണിപ്പൂരാണെങ്കിൽ ഏറ്റവും വലിയ വിഷയമാണ്, അവിടെ യാതൊരുവിധ നടപടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവിടെ ഇപ്പോഴും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏറെക്കുറെയൊക്കെ ശരിയാണ്. ശരിയാ, മോദി എപ്പോഴും സംരക്ഷിക്കാൻ നോക്കുന്നത് ഈ 22 ശതകോടീശന്മാരെയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഒരു കോടീശ്വരന്റെ പേര് പറയാം, അതാണ് കർണാടകയിലെ ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന MP എന്ന് പറയുന്നത്, സിറ്റിംഗ് MP ആണ്. അദ്ദേഹം നടത്തിയ ക്രൂരതയ്ക്ക് പോലും ഈ BJP സർക്കാർ കൂട്ടുനിന്ന്. അത് എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യം വിടണമെങ്കിൽ എങ്ങനെ പോയാലും എല്ലാം അറിയണം. ഈ പ്രജ്വൽ രേവണ്ണ തന്നെ
ജർമ്മനിക്ക് കടന്നു എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഇത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം വാർത്ത ഇത്രയും പെട്ടെന്ന് സ്പ്രെഡായി, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ നോട്ടീസ്, ലുക്കൌട്ട് നോട്ടീസ് വിട്ടിരിക്കുകയാണ്. ഈ വനിതാ കമ്മീഷൻ പോലും മുഖം തിരിച്ചിട്ടുള്ള ഒരു നടപടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മോദി സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പേടിയായിട്ട് മാറുന്നതും ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കൊക്കെ ഇടയാക്കുന്നത്. എന്താ തന്നെയായാലും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം എത്രത്തോളം സത്യമാവും എന്നത് അതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ മനസ്സിലാവൂ.